യുക്മ സ്റ്റാർ സിംഗർ സീസൺ 2 ചടുല ഗീതങ്ങൾ റൗണ്ടിലേക്ക് അടുത്തതായി നമ്മൾ ക്ഷണിക്കാൻ പോകുന്ന കണ്ടസ്റ്റന്റ് സ്മൃതി സതീഷ്. ഹലോ സ്മൃതി സതീഷ്, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പാട്ടാണോ? ഞാൻ പാടി കൊളവാക്കുന്നില്ല, ഇവിടെ നന്നായിട്ട് പാടുന്ന സ്മൃതി സതീഷ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് സ്മൃതിയുടെ പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ये जिंदगी तो वैसे एक सजा
എന്തൊരു എനർജി ലെവലായിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു പാട്ട്. ഓഡിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിലല്ലല്ലോ കാര്യം, ജഡ്ജസിലാണ് കാര്യം. ഓക്കെ, നമ്മളുടെ ഉസ്താദിനോട് തന്നെ ആദ്യം ചോദിക്കാം. ഫഹദ്, ഫഹദാണ് ഹിന്ദി പാട്ടുകളുടെ ഉസ്താദ്. അതിനുശേഷം മലയാളം പാട്ടുകൾ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് സണ്ണി സാറുണ്ട്. ഫഹദ് പ്ലീസ്. ഹായ് സ്മൃതി. ഹലോ. നേരത്തെ ഒരു വിഷമം ഇപ്പോൾ തീർത്തു കേട്ടോ. നന്നായി പാടി, പ്രത്യേകിച്ച് ബേസ് വോയിസ് കൊള്ളാം നിങ്ങളുടെ. എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ബേസ് ആണ്. ഞങ്ങൾ കാണായിരുന്നത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നു പാടുമ്പോൾ, മൂവ്മെന്റ്സും കൊള്ളായിരുന്നു. താങ്ക് യു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അനുപല്ലവി തുടങ്ങുന്ന സമയത്ത് അതൊക്കെ ഒഴിച്ചാൽ ബാക്കി ഓവറോൾ വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. സണ്ണി സാർ പ്ലീസ്. സ്മൃതി, യെസ്, ഹൗ ഡു യു ഫീൽ? ഓക്കേ, എനിക്ക് കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ. ടോട്ടലി നന്നായിരുന്നു, വളരെ നന്നായിട്ട് പാടി കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയത് മറ്റേ മ്യൂസിക്കുമായിട്ട് നല്ല നന്നായിട്ട് എൻജോയ് ചെയ്താണ് പാടിയിരിക്കുന്നത്. ചില ഭാഗങ്ങളിലെ ഒരു പിച്ചിൻ്റെ വേരിയേഷൻസ് അല്പ സ്വല്പമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ അത് കാര്യമായിട്ട് പണി പരിഗണിക്കുന്നില്ല. ഏതായാലും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് അത് ലയിച്ച് ആത്മാർത്ഥമായിട്ട് പാടി, അതിന് പ്രത്യേകം എല്ലാവരും ഒരു ക്ലാപ്സ് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ആരോട് ചോദിക്കണം? ആദ്യം ആരോട് ചോദിക്കുന്നോ അവർക്ക് അവർ കൂടുതൽ മാർക്ക് തരും. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഫഹദിനോട് തന്നെ ചോദിക്കാം. ഞാൻ ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞേ. നിങ്ങൾ ഈ ട്രാക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്? ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തു, പക്ഷെ ഞാൻ അതിൻ്റെ പിച്ച് കുറച്ചിട്ടുണ്ട്. വാങ്ങിച്ചതാണോ അതോ ഫ്രീ ഡൗൺലോഡ് ആണോ? ഫ്രീ ഡൗൺലോഡ്. പല ആൾക്കാർ ട്രാക്ക് ഉണ്ടാക്കുന്നുണ്ട്, അത് അവർ ഒരു കീബോർഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അത് നമ്മൾ സിംഗിങ്ങിനെ ബാധിക്കും. അത് നമ്മൾ പാടുമ്പം പല കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും ചില സമയത്ത്. അത് പലപ്പോഴും വിചാരിക്കുക പാട്ടുകാരുടെ ഒരു സിംഗിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല. അത് ഒന്ന് രണ്ട് സൈറ്റ് ഉണ്ട് ബോളിവുഡ്കാരൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ട്രാക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു 2-3 pounds അങ്ങനെ എന്തോ കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ചെയ്യാം. ഐ തിങ്ക് ഞാൻ പിച്ച് കുറച്ച് അതിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പിച്ച് ചെറുപ്പം എൻ്റെ സ്പീ എന്തൊക്കെയോ ഒരു അപാകത വന്ന്, കാരണം ഒറിജിനൽ വാസ് ബെറ്റർ ദൻ ദിസ്. ഓ യെസ്, ഐ ഫീൽ. നമ്മൾ പിച്ച് കുറയ്ക്കുമ്പോൾ അതുപോലെ ടെമ്പോ കുറയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ട്രാക്കിനെ, ഇല്ല ഞാൻ ജസ്റ്റ് ചേഞ്ച് പിച്ച് ചെയ്യാറുള്ളൂ. ടെമ്പോ കുറയുമ്പോഴും പിച്ച് കുറയുമ്പോഴൊക്കെ ഈ ട്രാക്ക് സ്ട്രെച്ച്ഡ് ആവാണ്. അപ്പം How much do you expect? Decent mark. I don't know what is a decent. ഏത് മാർക്കിന് മേലുള്ളതാണ് ഡീസന്റ്, ഏത് മാർക്കിന് മേലുള്ളതാണ് കുറവുള്ളതാണ് ഇൻഡീസന്റ്? ഞാൻ നേരത്തെ തന്നത് ഇൻഡീസന്റ് ആയിട്ടുള്ള ഒരു മാർക്കല്ല. അല്ല, നോ നോ നോ, അങ്ങനെയല്ല. അതിനേക്കാൾ നല്ല കമന്റ്സ്, കുറച്ച് വേറെയുള്ള കമന്റ്സ്. ഓക്കേ, ഐ'ൽ ഗിവ് യു 41. ഓ ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. താങ്ക്സ്. സണ്ണി സാർ പ്ലീസ്. ഫഹദ്, അത് ഡീസന്റ് മാർക്കായിട്ട് എനിക്ക് തോന്നി. ഞാനല്ല അല്പം ഡീസന്റ് കുറയാൻ പോവാണ്, 40 marks കിട്ടു. ഓക്കേ, താങ്ക് യു. താങ്ക് യു ജഡ്ജസ്, താങ്ക് യു സ്മൃതി, താങ്ക് യു വെരി മച്ച്.